നമസ്കാരം. ഇന്നലെ മുതൽ കമലിന്റെ കത്താണ് വിഷയം. അല്ല, ഈ കമലിനെ പോലെ ഇങ്ങനെയൊക്കെ ആരൊക്കെ കത്തെഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ അറിയാനുള്ളൂ. നിരവധി കത്തുകൾ നിരവധി സ്ഥാപനങ്ങളിലേക്ക് പോയിട്ടുണ്ട്, നിരവധി കത്തുകൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ പോയിട്ടുണ്ട്. എന്തിനാണ്? സഖാക്കളെയൊക്കെ സ്ഥിരപ്പെടുത്തണം. ഇത് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. സർവകലാശാലകളിൽ ഉൾപ്പെടെ വിവിധ സർക്കാർ ഏജൻസികളിൽ, സീഡിറ്റിൽ, അതുപോലെ നിരവധി സ്ഥാപനങ്ങളിൽ ഇതുപോലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സഖാക്കളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയ തുടരുകയാണ്. പാവങ്ങളായ ഉദ്യോഗാർത്ഥികളുടെ ജോലിക്ക് നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ ജോലി കിട്ടാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന പാവങ്ങളായ യുവാക്കളുടെ നെഞ്ചത്ത് കുത്തിക്കൊണ്ടാണ് ഈ കത്തുകളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നത്. കമലിന്റെ കാര്യം പറയാനേയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നരാധമൻ എന്ന് വിളിച്ച നരാധമനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കലാപ്രവർത്തനവും കാര്യങ്ങളും, അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് പോലും, സ്വന്തം സ്വത്വം പോലും മറച്ചുവെച്ച് അദ്ദേഹം ഇങ്ങനെ കാലങ്ങളായി ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. അതുപോലെ ഇടതുപക്ഷക്കാരുടെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ കാലുപിടിച്ച് ഇങ്ങനെ ഓരോ പദവികളിൽ ഇരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തേക്ക് ഇരിക്കാൻ കഴിവുള്ള എത്രയോ പേർ ഇന്നും ഇവിടെയുണ്ട്. എന്നിട്ടൊക്കെ ഇദ്ദേഹത്തെ പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചലച്ചിത്ര പ്രവർത്തകർ പോലും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കമൽ എന്ന കമാലുദ്ദീന്റെ കത്തും വിക്രിയകളുമാണ് കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിലും അടക്കം വലിയ ചർച്ചയാകുന്നത്. എന്തൊക്കെയായാലും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടത്. ഇതിന്റെ വിശദാംശങ്ങളും, അതായത് ഇടതുപക്ഷ അനുഭാവികളെയും പ്രവർത്തകരെയും ഒക്കെ ചലച്ചിത്ര അക്കാദമിയിൽ സ്ഥിരം നിയമനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കാണ് ഇദ്ദേഹം ശ്രീ കമാലുദ്ദീൻ എന്ന കമൽ കത്തയച്ചിരിക്കുന്നത്. അപ്പോൾ ഷെയിം ഓൺ യു കമൽ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ അതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. എന്താകും കോൺഗ്രസിന്റെ ക്യാമ്പയിൻ എന്നറിയില്ല. കോൺഗ്രസ് കുറെ നേരത്തെ ഇത് ചെയ്യാമായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് പൊതുവെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെയുള്ളത്. കത്ത് പ്രേക്ഷകരിൽ ചിലരെങ്കിലും വായിച്ചു കാണും. വലിയ കത്താണ്, മുഴുവൻ വായിക്കുന്നില്ല. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം. അതായത് ഇതിൽ അഞ്ചാം ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അഞ്ചാം ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്നു, ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ പുരോഗമന മൂല്യങ്ങളിൽ ഊന്നിയ സാംസ്കാരിക പ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്നവരുമായ പ്രസ്തുത ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ സമുന്നതമായ സ്ഥാനമുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ഇടതുപക്ഷ സ്വഭാവം നിലനിർത്തുന്നതിന് സഹായകരമായിരിക്കും. എന്താ, ചലച്ചിത്ര അക്കാദമിയും കേരളവും അതുപോലെ തന്നെ വിവിധ ബോർഡുകളും കോർപ്പറേഷനും ഒക്കെ ഇടതുപക്ഷക്കാർക്കും CPMകാർക്കും തിട്ടൂരം കിട്ടിയതാണോ? അവർക്ക് സ്ത്രീധനം കിട്ടിയതാണോ? AKG സെന്റർ ആണോ ഈ ചലച്ചിത്ര അക്കാദമിയെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളെയും ഒക്കെ തീറ്റിപ്പോറ്റി വളർത്തുന്നത്? ഇത് ജനങ്ങളുടെ പണം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ് ശ്രീ കമാലുദ്ദീൻ. അല്ലാതെ ഇതൊന്നും നിങ്ങൾക്ക് തോന്നിയപടി കൈകാര്യം ചെയ്യാനും ഇടതുപക്ഷക്കാർക്ക് കയറി നിരങ്ങാനുമുള്ള പ്രസ്ഥാനങ്ങളല്ല. എല്ലാ ഇടതുപക്ഷക്കാരും സിനിമാക്കാരും ഇടതുപക്ഷക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുൻപ് സംവിധായകൻ രഞ്ജിത്ത് ഒരു പ്രസ്താവന നടത്തിയത് ഓർമ്മ വരുന്നു. എല്ലാ സിനിമാക്കാരും ഇടതുപക്ഷക്കാരൊന്നുമല്ല. അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്, ചിന്തയുണ്ട്. കലയിൽ രാഷ്ട്രീയം കലർത്തുന്നവരുമുണ്ട്, കലർത്താത്തവരുമുണ്ട്. ഇവിടെ സിനിമ ആസ്വാദകരാണ്. ജനങ്ങൾ സിനിമ കണ്ടെങ്കിൽ മാത്രമേ സിനിമാക്കാർക്ക് ഇവിടെ പ്രസക്തി ഉണ്ടാകൂ എന്ന് ഇത്രയും കാലം ക്യാമറയും പിടിച്ച് സംവിധായകൻ എന്ന് പറഞ്ഞ് നടന്ന കമലിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കോ അറിവില്ലെങ്കിൽ അത് ജനങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. ബാക്കി കൂടി വായിക്കാം. ഈ വസ്തുതകൾ പരിഗണിച്ച് ഷാജി H ഡെപ്യൂട്ടി ഡയറക്ടർ ഫെസ്റ്റിവൽ, റിജോയ് KJ പ്രോഗ്രാം മാനേജർ ഫെസ്റ്റിവൽ, അതുപോലെ NP സജീഷ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോഗ്രാംസ്, വിമൽ കുമാർ VP പ്രോഗ്രാം മാനേജർ പ്രോഗ്രാംസ് എന്നീ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വിശ്വസ്തതയോടെ കമൽ ചെയർമാൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ എന്ന കമാലുദ്ദീൻ. അങ്ങനെ ഇതിനകത്ത് എഴുതിയിട്ടില്ല കമൽ എന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ID കാർഡിലോ അല്ലെങ്കിൽ ആധാറിലോ കമൽ എന്നാണോ കമാലുദ്ദീൻ എന്നാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇദ്ദേഹം ഈ കത്തെഴുതിയത് ഇവിടുത്തെ യുവജനങ്ങളുടെ അല്ലെങ്കിൽ കഴിവുള്ളവരുടെ, കഴിവുള്ള ഉദ്യോഗാർത്ഥികളുടെയും കഴിവുള്ള വ്യക്തികളുടെയും നെഞ്ചത്ത് കുത്തിക്കൊണ്ടാണ്. ഇത് ഒരു പ്രതീകം മാത്രമാണ്, അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു ഭാഗം മാത്രമാണ്. ഇങ്ങനെ എത്രയെത്ര കത്തുകൾ, ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ വിവിധ അക്കാദമികളിൽ നിന്നും, വിവിധ ഏജൻസികളിൽ നിന്നും, സർക്കാർ ഏജൻസികളിൽ നിന്നും കരാറുകാരായ സഖാക്കന്മാരെ, ഇടതുപക്ഷക്കാരെ, CPMകാരെ സ്ഥിരപ്പെടുത്താൻ കത്തുകൾ എത്ര പോയിട്ടുണ്ടാകും, എത്ര പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിലകൊള്ളേണ്ട കാര്യങ്ങൾ? ഇവിടെ യുവജനങ്ങൾ ജോലി കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ ലിസ്റ്റിൽ പേരുണ്ടായിട്ടും നിയമനം കിട്ടാതെ വലയുന്ന ആയിരങ്ങൾ, ലക്ഷങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെ തോന്നിയവരി ആൾക്കാരെയൊക്കെ കയറ്റി സ്ഥിരപ്പെടുത്തുകയാണ്. എന്നിട്ടൊരു പറച്ചിലോ, ചലച്ചിത്ര അക്കാദമിയിൽ ഇടതുപക്ഷ സാന്നിധ്യം സജീവമായി നിൽക്കട്ടെ എന്ന്. അങ്ങനെ ചലച്ചിത്ര അക്കാദമി AKG സെന്ററുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല.
സംവിധായകൻ ആയ ശ്രീ അലി അക്ബർ വളരെ ശക്തമായ ഭാഷയിൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലക്കാർ ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ നരാധമന്മാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് നരാധമന്മാർ ചെയ്യുന്ന ഡ്യൂട്ടി. അല്ലാതെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ, ലോകാരാധ്യനായ നരേന്ദ്ര ദാമോദർദാസ് മോദിയെ നരാധമൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എത്ര തരംതാണ നടപടിയാണെന്ന് ചിന്തിക്കാനുള്ള കഴിവൊന്നും താങ്കൾക്കില്ലേ എന്ന് പൊതുജനം ചോദിക്കുകയാണ്. താങ്കളാണ് നരാധമൻ എന്നാണ് ജനങ്ങൾ പറയുന്നത്. നരാധമന്മാർ ചെയ്യുന്ന പ്രവൃത്തി ഇതൊക്കെയാണ്. കുൽസിത പ്രവൃത്തികൾ, അടിയിലൂടെയുള്ള പണി, ഇടതുപക്ഷക്കാരെയും സി പി എംകാരെയും സ്ഥിരപ്പെടുത്താനും അവർക്കിടയിൽ സ്ഥാനം നേടി അങ്ങനെ ഞെളിഞ്ഞു നിൽക്കാനുമുള്ള പരിപാടി. ഇദ്ദേഹത്തെ പണ്ട് ഏതോ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിർത്താനൊക്കെ തീരുമാനിച്ചിരുന്നു. അന്ന് ഇദ്ദേഹം സി പി ഐ ആണെന്നൊക്കെയാണ് പറഞ്ഞത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇവിടെ ഇടതുപക്ഷക്കാരുടെ കാലുതക്കി ജീവിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പൊതുജനാഭിപ്രായമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള നരാധമന്മാർ ഇവിടെ കിടന്ന് വിളയാടുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഈ ചലച്ചിത്ര അക്കാദമി നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് സെക്രട്ടറിയാണ്, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയാണ്. സെക്രട്ടറി പോലും ഈ ഒരു വിഷയം അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സെക്രട്ടറിയെ പോലും, അതിന്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന സെക്രട്ടറിയെ പോലും മറികടന്നുകൊണ്ട് ഇടതുപക്ഷക്കാരെ, സി പി എംകാരെ സ്ഥിരപ്പെടുത്താൻ ഇദ്ദേഹം നടത്തിയ ഈ കമൽ എന്ന കമാലുദ്ദീൻ നടത്തിയ ഈ പൊറാട്ട് നാടകം ഇപ്പോൾ ജനങ്ങൾ പാടി നടക്കുകയാണ്. താങ്കളാണ് നരാധമൻ എന്നാണ് ജനങ്ങൾ പറയുന്നത്. താങ്കൾക്ക് തന്നെ തീരുമാനിക്കാം താങ്കൾ ആരാണ് എന്ന്. വേറൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.